ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ വർഷം 7-ാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു. നവകേരള പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ പ്രതിമാസ നിരക്ക് മാസം തോറും വെറും 199 രൂപ മാത്രമാണ്. പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം COA ഭവനിൽ നടന്ന ചടങ്ങിൽ TJ വിനോദ് MLA നിർവഹിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള വിഷൻ 7-ാം സ്ഥാനത്തെത്തിയതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കായാണ് ശരാശരി 199 രൂപ പ്രതിമാസ നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാൻ കേരള വിഷൻ പ്രഖ്യാപിച്ചത്. സേവനദാതാക്കൾ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കേരള വിഷൻ നവകേരളം പ്ലാൻ സഹായകരമാവുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ നവകേരള പ്ലാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപന ഉദ്ഘാടനം ചെയ്ത TJ വിനോദ് MLA പറഞ്ഞു. പണ്ഡന്മാരെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളെല്ലാം ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് കേരള വിഷന്റെ വിജയമായി ഞാൻ കാണുന്നത്. തീർച്ചയായും നിങ്ങളുടെ പുതിയ ഈ പ്ലാൻ, നവകേരള പ്ലാൻ, കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് ഉതകുന്ന രീതിയിൽ ഉള്ള പ്രചരണ രംഗത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കുന്നത്. BPL വിഭാഗം, ഹരിത കർമ്മസേന, തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, തോട്ടം തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ വീടുകൾക്കാണ് ഈ പ്ലാൻ ലഭിക്കുവാൻ അർഹതയുള്ളത്. ഇത് തെളിയിക്കാൻ ആവശ്യമായ റേഷൻ കാർഡ്, തൊഴിൽ കാർഡ്, ക്ഷേമനിധി അംഗത്വ കാർഡ് തുടങ്ങി മതിയായ രേഖകൾ ഹാജരാക്കേണ്ടതാണ്. രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള വിഷൻ 5000-ൽ പരം കേബിൾ ഓപ്പറേറ്റർമാരിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ്. ഇത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹരായ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ സഹായകരമാവും. ഉദ്ഘാടന ചടങ്ങിൽ COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി PV സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിടിവി പ്രാദേശിക വാർത്താ.